السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الله وعلى آله وصحبه الفائزين برضا الله ما بعد. ആദരണീയ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, വിവിധ മതങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ സ്നേഹധന്യായ സഹോദരങ്ങൾ, ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നമുക്കൊക്കെ സ്നേഹത്തിൻ്റെ ഒരുപാട് നല്ല സന്ദേശങ്ങളാണ് കൈമാറപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സെയ്ദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർകളുടെ ഒന്നാം ഉറൂസിനോടനുബന്ധിച്ചാണ് മഹാനവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ തിരുസന്നിധിയിൽ നാം ഈ രൂപത്തിൽ സംഗമിച്ചിരിക്കുന്നത്. നമ്മുടെ സൂഫി വര്യന്മാർക്കൊക്കെ നമുക്ക് നൽകാനുണ്ടായിരുന്നത് ഇത്തരം സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള മക്ബറ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയലേശമന്യേ പറയാം, തളങ്കര മാലിക് ബിൻ ദിനാർ തങ്ങൾ അവരുടെ മക്ബറയാണ് എന്ന്. സഹാബി വര്യനാണെന്ന പ്രബലമായ അഭിപ്രായം ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു ജീവിതകാലത്തും അതിനുശേഷവും ആ മക്ബറയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം സ്നേഹത്തിൻ്റെതാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ ആയിരുന്നു അറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. അദ്ദേഹത്തിൻ്റെ കണ്ണൂർ പഴമ എന്ന ഒരു ലേഖനം വളരെ മുമ്പ് വായിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. അതിൽ അദ്ദേഹം കണ്ണൂരിലെ മാടായിൽ കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യക്കോലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആര്യപ്പൂങ്കന്നി എന്ന പേര്. നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട്, മുഖമക്കന ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷത്തിലാണ് ആ തെയ്യം കെട്ടിയാടപ്പെടുന്നത്. ആ തെയ്യത്തിനെ കുറിച്ച് പറയുന്നത്, പണ്ട് എങ്ങോ അറബ് നാട്ടിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചേർന്ന ഒരു വിശിഷ്ട വനിത മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിന്റെ പിൽക്കാലത്ത് അവരുടെ അതേ സന്ദേശവും ആശയങ്ങളും ഉൾക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിച്ച ആ വിശിഷ്ട വനിത, അവരോടുള്ള കടപ്പാട്, അവരുടെ ആത്മീയമായ ഔന്നിത്യം കാരണം അവരോടുള്ള കടപ്പാടുകൾ ലോകം മുഴുവനും അല്ലെങ്കിൽ നമ്മുടെ കാലശേഷവും നിലനിൽക്കണമെന്ന് കരുതിയ ഹിന്ദു സഹോദരങ്ങളാണ് ആ സ്ത്രീയുടെ, ആ സ്ത്രീരത്നത്തിൻ്റെ ഓർമ്മ നിലനിർത്താനായി അവരുടെ മതാചാരമനുസരിച്ച് ഒരു തെയ്യക്കോലമായി കെട്ടിയാടുന്നത് എന്ന് വരുമ്പോൾ, സത്യത്തിൽ മതപരമായ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ കൂടി എന്നല്ല, ക്ഷേത്രാരാധനയുടെ ഭാഗമായിട്ട് തന്നെ മതസൗഹാർദ്ദത്തെ കൊണ്ടാടപ്പെടുന്ന ഒരു നാടാണ് നമ്മുടേത് എന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. എന്നല്ല, ആ തെയ്യത്തിന്റെ ഉരിയാട്ടത്തിൽ അന്ന് മക്കയിൽ നിന്ന് രണ്ട് കപ്പലുകളിലായി മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിന്റെ കൂടെ വന്ന 11 പേരുടെ ചരിത്രം പറയുന്നുണ്ട്. ആ തെയ്യക്കോലത്തിന്റെ ഉരിയാട്ടത്തിൽ വായ്താരിയിൽ പറയുന്നത്, മക്കത്തിൽ നിന്ന് അന്ന് വന്ന 11 മഹാരഥന്മാർ രണ്ട് കപ്പലിലായി വന്നതും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പന്തലായനിയിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലും തുടങ്ങി 11 പള്ളികൾ നിർമ്മിച്ച കഥകളും ആ തെയ്യത്തിന്റെ ഉരിയാട്ടത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒന്നാമത്, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രാരാധനയുടെ ഭാഗമായി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ആ മഹാരഥൻ ഒരിക്കലും ഇതര സമൂഹത്തോട് വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ ഭാഷയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നും, അവർക്കിടയിൽ സ്നേഹത്തിന്റെയും ആദരവിന്റെയും നല്ലൊരു മാതൃക അവർ സമൂഹത്തിന് കാഴ്ചവെച്ചിട്ടുമുണ്ട് എന്നാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ മഹാരഥന്മാരുടെയും മക്ബറകളും നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇതുതന്നെയാണ്. മക്ബറകൾ ഒരു നാട്ടിൽ ഉയർന്നു വരുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് അതിലൂടെ ബലപ്പെട്ട് വരുന്നത്. ഏത് മക്ബറ നമ്മൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ സ്നേഹത്തിന്റെ ഈ കൂട്ടായ്മ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്കറിയുമോ, നമ്മുടെ ഇന്ത്യ ഭരിച്ച, നേരത്തെ പ്രസംഗിച്ച പ്രഭാഷണങ്ങളിലൊക്കെ നമ്മോട് പറഞ്ഞ ഇന്ത്യ ഭരിച്ച 700 വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ച സുൽത്താൻമാരുണ്ട്. അവരുടെ ഒന്നും പേരിൽ നമ്മൾ ആരും ഒരു ഫാത്തിഹയും ഒരിക്കലും ഓതി ഹദിയ ചെയ്തതായിട്ട് നമ്മൾക്ക് ആർക്കും അറിയാറില്ല. നമ്മൾ ആരും അവരുടെ ഉറൂസുകളിൽ ആഘോഷിക്കുന്നില്ല. അവരുടെ മക്ബറകൾ നമ്മൾ ആരും സന്ദർശിക്കാറില്ല. അവരെ നാം ആരും ഓർക്കാറില്ല. അവരെ സ്മരിക്കാറുമില്ല. എന്നാൽ ഇന്ത്യയുടെ ഒരു വില്ലേജ് പോലും ഭരിച്ചിട്ടില്ലാത്ത ഒരു ഇന്ത്യയുടെ സുൽത്താനുണ്ട്, സുൽത്താനുൽ ഹിന്ദ് എന്ന്.
സുൽത്താനുൽ ഹിന്ദി എന്നറിയപ്പെടുന്ന അജ്മീറിലെ ഹാജ മൊയീനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി ഖദസുല്ലാസുറുൽ അസീസ് മഹാനവറുകൾ ഇന്ത്യയുടെ ഒരു വില്ലേജ് പോലും ഭരിച്ചിട്ടില്ല. പക്ഷെ മഹാനവറുകളെ നമ്മൾ വിളിക്കുന്നത് സുൽത്താനുൽ ഹിന്ദി. ഇവിടുത്തെ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ജൂതനാവട്ടെ, പാർസി ആവട്ടെ, എല്ലാവരും മഹാനവറുകളെ വിളിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ്. യഥാർത്ഥത്തിൽ അവർ ഭരിച്ചത് ഇന്ത്യയുടെ ഭൂപ്രദേശത്തെയല്ല, ഇന്ത്യക്കാരുടെ മനസ്സിനെയായിരുന്നു. സത്യത്തിൽ ആ മക്ബറ ലോകത്തെ ഏറ്റവും വലിയ ഒരു സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു കേന്ദ്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന എല്ലാ മക്ബറകളും ഈ സൂഫി പാരമ്പര്യത്തിലൂടെ ഈ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നല്ല പാഠങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എവിടെ മക്ബറകൾ തകർക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ തീവ്രവാദങ്ങൾ ശക്തിപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം 300 വർഷങ്ങളോളമേ ആയിട്ടുള്ളൂ സത്യത്തിൽ ലോകത്ത് സലഫി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ട്. സലഫി പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ തന്നെ അവർ ആദ്യം ചെയ്ത പണി ബഹുമാനപ്പെട്ട ചെയ്തു ഉമറുൽ ഫാറൂഖ് പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരൻ സൈദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മക്ബറയാണ് ആദ്യമായി തകർത്തത്. അന്ന് സൈദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മക്ബറ തകർക്കുമ്പോൾ 10,000 മുസ്ലിങ്ങൾ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ശേഷം രണ്ടാമത് തകർക്കുന്നത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ കർബലയിലെ മക്ബറയാണ്. അത് തകർക്കുമ്പോഴും 2,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ മക്ബറകൾ തകർത്തുകൊണ്ടാണ് സലഫി ആശയങ്ങൾ ഇവിടെ വ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ സൂഫി ആശയങ്ങൾ നിലനിന്നിടത്തൊക്കെ സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ് വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ സലഫി ആശയങ്ങൾ ശക്തിപ്പെടുന്ന ഇടത്താണ് യഥാർത്ഥത്തിൽ തീവ്രതയുടെ ആശയങ്ങൾ ശക്തിപ്പെട്ടും ബലപ്പെട്ടും വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഇസിലും അതേപോലെയുള്ള ബോകോ ഹറാമാട്ടെ, ഇസിലാവട്ടെ, അതേപോലെ തന്നെ മറ്റേത് തീവ്രവാദ ആശയങ്ങളാവട്ടെ, അവരൊക്കെ എവിടെയൊക്കെ ശക്തിപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ആദ്യം തകർക്കപ്പെടുന്നത് ഇതുപോലെയുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കേന്ദ്രങ്ങളെയാണ്. സൂഫി മക്ബറകൾ ആദ്യം തകർക്കത്തുകൊണ്ടാണ് അവിടുത്തെ സ്നേഹത്തിന്റെ ആ അവസാനത്തെ അംശത്തെ പോലും അവിടെ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇറാഖിലാവട്ടെ, അതുപോലുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളിലാവട്ടെ, ചെച്നിയയിലാവട്ടെ, ബോസ്നിയയിലാവട്ടെ, അതുപോലുള്ള ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ആദ്യം ചെയ്ത പ്രവർത്തനങ്ങൾ മക്ബറകൾ തകർക്കുക എന്നതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മക്ബറകൾ തകർക്കപ്പെട്ട ശേഷം പിന്നീട് അവിടെ വരുന്നത് സ്നേഹത്തിന് വിരുദ്ധമായ തീവ്രമായ ആശയങ്ങളാണ് എന്ന്. സത്യത്തിൽ സൂഫി ആശയങ്ങൾ എവിടെയൊക്കെ ബലപ്പെട്ടു വരുന്നുവോ അവിടെയൊക്കെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നല്ല അന്തരീക്ഷങ്ങൾ എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് സെയ്ദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകളുടെ ഈ മക്ബറയുടെ പരിസരത്ത് 1st ഉറൂസിനോടനുബന്ധിച്ച് തന്നെ സ്നേഹത്തിന്റെ ഇത്തരം ഒരു നല്ല സംഗമം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ സ്നേഹം എന്നും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം. കാരണം തങ്ങളവർക്ക് ജീവിതകാലത്ത് നമുക്ക് നൽകിയ സന്ദേശം ഈ സ്നേഹത്തിന്റെ സന്ദേശമായിരുന്നു അല്ലേ? നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ നാം നിർവഹിക്കുന്ന ഏറ്റവും വലിയ ജിഹാദ് ഏത് എന്ന് ചോദിച്ചാൽ അസ്സായി അലൽ അർമിലത്തി വൽ മസാകിൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ. അർമിലത്തെ പിന്നെ വിധവകൾക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങൾ, അത് അള്ളാഹുവിന്റെ വഴിയുള്ള ജിഹാദ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ അത്തരമൊരു പാവങ്ങൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ജിഹാദിന്റെ ഭാഗമായിട്ടാണ് മൽഹിർ എന്നൊരു പ്രസ്ഥാനം നമുക്ക് ഇവിടെ വളർത്തിക്കൊണ്ട് തന്നിട്ടുള്ളത്. നമ്മുടെ നേതാക്കളൊക്കെ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നവരാണ്. നമ്മുടെ ഈ സുന്നി പ്രസ്ഥാനം കേരളത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇത്തരം 750 സ്ഥാപനങ്ങൾ കേരളത്തിലും പരിസരങ്ങളിലുമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ സെയ്ദ് ഉമറുൽ ഫാറൂഖ് തങ്ങളവറുകളുടെ അതുപോലുള്ള മഹാരഥന്മാരുടെ നേതൃത്വത്തിന് കീഴിലായി സ്ഥാപിക്കുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 500,000+ കുടുംബങ്ങൾ ഇതിന്റെ ഗുണഭോക്താക്കളായി നമുക്ക് പരിസരങ്ങളിലുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരെ മാത്രം എടുത്തു നോക്കിയാൽ, സ്കൂൾ അധ്യാപകരെ മാത്രം എടുത്തു നോക്കിയാൽ അവർ തന്നെ 12,000+ വരുമെന്നാണ് ഏകദേശമുള്ളൊരു കണക്ക്. ഇത്രയും 12,000+ അധ്യാപകർ തന്നെ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ 12,000 അധ്യാപകരിൽ 70% മുസ്ലിങ്ങളല്ല അമുസ്ലിങ്ങളാണ് എന്ന് വരുമ്പോൾ
സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു കൃത്യമായ ഒരു സന്ദേശം ഈ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. ഒരിക്കലും ഇത് മതവിദ്വേഷത്തിന്റെ പ്രസരണ കേന്ദ്രമല്ല, മറിച്ച് സൂഫി പാരമ്പര്യത്തിന്റെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നല്ലൊരു സന്ദേശമാണ് ഈ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നത് എന്നും അതിന്റെ ഏറ്റവും വലിയ വക്താവായി നമുക്കിടയിൽ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ച് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഷെയ്ഖുന സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവരുടെ ആ സ്നേഹ സന്ദേശം നാം ഏറ്റെടുക്കുകയാണ് മഹാനവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി.